നമസ്കാരം മലയാളി സ്റ്റോഡി ടോക്കീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സായ് സച്ചരിതത്തിലെ ഒമ്പതാമത്തെ അധ്യായമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത് ഈ അധ്യായത്തിൽ ഷെർതി വിട്ടുപോകുമ്പോൾ ബാബയുടെ നിർദ്ദേശം സ്വീകരിച്ചും നിഷേധിച്ചും പ്രവർത്തിച്ചാലത്തെ അനുഭവങ്ങൾ ചില ഉദാഹരണങ്ങൾ സന്യാസവും അതിൻ്റെ ആവശ്യവും ഭക്തന്മാരുടെ അനുഭവങ്ങൾ ബാബ സുഖമായി ഭക്ഷിച്ചു എങ്ങനെ എന്നതൊക്കെയാണ് പ്രതിപാദിക്കുന്നത് ഓം സായിറാം ഷിർദി തീർത്ഥയാത്രയുടെ പ്രത്യേകത ഷിർദി തീർത്ഥയാത്രയുടെ ഒരു പ്രത്യേകത ഇതാണ് ആർക്കും ബാബയുടെ അനുമതി കൂടാതെ ഷിർദി വിട്ടുകൂടാം അങ്ങനെ ചെയ്താൽ അത്യധികം ആപത്തുകൾ സംഭവിക്കും ബാബ ഷിർദിയിൽ നിന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാനും കഴിയില്ല ബാബയുടെ യാത്രാനുമതിക്ക് വേണ്ടി സമീപിക്കുന്നവർക്ക് ബാബ ചില സൂചനകൾ കൊടുക്കും ഈ സൂചനകൾ അറിഞ്ഞു പ്രവർത്തിക്കണം അപ്രകാരം ചെയ്യാതിരിക്കുകയോ അതിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്താൽ അപകടങ്ങൾ തീർച്ചയായും സംഭവിക്കുന്നതും നിസ്സംശയമാണ് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ താഴെ കൊടുക്കുന്നു താത്യാക്കോട്ടെ പട്ടേൽ താത്യാക്കോട്ടെ ഒരിക്കൽ കോപ്പർ ഗോവോണിലേക്ക് ടോങ്കയിൽ പോവുകയായിരുന്നു അയാൾ ധൃതിയിൽ മസ്ജിദിൽ വന്ന് ബാബയെ നമസ്കരിച്ച് കോപ്പർ ഗോവാൻ ബസാറിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു ബാബ പറഞ്ഞു തിരക്ക് കൂട്ടണ്ട കുറച്ചു നിൽക്കൂ അങ്ങാടിക്കാര്യം പോകട്ടെ ഗ്രാമത്തിന് പുറത്തു പോകരുത് എന്ന് എങ്കിലും അയാളുടെ തിരക്ക് കണ്ട് ബാബ ശ്യാമയെക്കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു അതും ചെയ്യാതെ താത്യാക്കോട്ടെ ടോങ്കയുമായി സ്ഥലം വിട്ടു രണ്ട് കുതിരകൾ ഒന്നിന് മുന്നൂറ് കാ കൊടുത്ത് വാങ്ങിയതാണ് അത് തീരെ നിയന്ത്രണമില്ലാതെ പെരുമാറുകയും ലക്കില്ലാതെ ഓടുകയും ചെയ്തു അതിനാൽ കാലുളുക്കി താഴെ വീണു താത്തയ്ക്ക് ചില്ലറ പരിക്കുകൾ പറ്റി സായി മാതാവിൻ്റെ നിർദ്ദേശം ഓർമ്മ വന്നു വേടൊരിക്കൽ കോൽഹാർ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ബാബയുടെ നിർദ്ദേശം അവഗണിച്ചതിനാൽ ഇതുമാതിരി ഒരപകടം അന്നും സംഭവിച്ചു യൂറോപ്യൻ മാന്യൻ ബോംബെയിൽ നിന്നും നാനാസാഹേബ് ചന്തോഡക്കളുടെ ഒരു കത്തുമായി ചില ഉദ്ദേശങ്ങളോടെ ഒരു യൂറോപ്യൻ മാന്യൻ ഒരിക്കൽ ഷിർദിയിൽ വന്നു അയാളെ സുഖമായി ഒരു ടെൻ്റിൽ താമസിപ്പിച്ചു അയാൾക്ക് ബാബയെ മുട്ടുകുത്തി വണങ്ങി കൈക്ക് ചുംബിക്കണം എന്നുണ്ടായിരുന്നു അതിനയാൾ മൂന്ന് തവണ പരിശ്രമിച്ചതിൽ ബാബ തടസ്സം ചെയ്യുകയും മസ്ജിദിൽ കയറാൻ സമ്മതിക്കാതിരിക്കുകയുമാണ് ഉണ്ടായത് സ്വീകരണം തൃപ്തിയാവാതെ അയാൾ ഉടനെ ഷിർതി വിടാൻ തീരുമാനിച്ച് യാത്ര ചോദിക്കാൻ വന്നു ബാബ അയാളോട് പിറ്റേന്ന് പോയാൽ മതിയെന്നും തിരക്ക് കൂട്ടേണ്ട എന്നും പറഞ്ഞു ജനങ്ങളും ബാബയുടെ നിർദ്ദേശം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു ഇതൊന്നും വകവയ്ക്കാതെ അയാൾ കുതിരവണ്ടി വിളിച്ച് വിട്ടു ആദ്യം കുതിരകൾ വേണ്ട പോലെ പോയെങ്കിലും സാവുൽ കിണർ കടന്നപ്പോൾ ഒരു സൈക്കിൾ കണ്ട് പേടിച്ച് വിരണ്ടോടാൻ തുടങ്ങി വണ്ടി മറഞ്ഞു സായിപ്പ് നിലത്ത് വീണ് ഏതാനും വാര വലിച്ചിഴയ്ക്കപ്പെട്ടു അയാളെ രക്ഷപ്പെടുത്തിയെങ്കിലും കോപ്പർഗാവോൺ ആശുപത്രിയിൽ കുറെ കിടക്കേണ്ടി വന്നു അത്തരം അനുഭവങ്ങൾ വളരെ ബാബയുടെ നിർദ്ദേശം തെറ്റി നടക്കുന്നത് അപകടകരമാണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് സന്യാസത്തിൻ്റെ ആവശ്യകത നമുക്ക് സന്യാസത്തെപ്പറ്റി ചിന്തിക്കാം ചിലർ ചോദിക്കും ബാബ ഇത്ര വലിയ മഹാനും ദൈവവുമാണെങ്കിൽ എന്തിനാണ് പിച്ചതെണ്ടുന്നതെന്ന് ഇതിന് രണ്ട് വിധത്തിൽ ഉത്തരം പറയാവുന്നതാണ് ഒന്ന് ആരാണ് ഭിക്ഷയെടുത്ത് ജീവിക്കാൻ അർഹതയുള്ള ആൾ ശാസ്ത്രങ്ങൾ പറയുന്നു മൂന്ന് കാര്യങ്ങളിൽ ആശ നശിച്ചവർ സന്യാസം സ്വീകരിച്ച് ഭിക്ഷയെടുത്ത് ജീവിതം നയിക്കാൻ അർഹരാണ് അവയിൽ ഒന്ന് സന്താനം രണ്ട് സമ്പത്ത് മൂന്ന് കീർത്തി ഇവയാണ് അവർക്ക് വീടില്ല ഭക്ഷണം പാകം ചെയ്യാനുള്ള ഏർപ്പാടൊന്നുമില്ല അവരെ ഊട്ടുന്ന ചുമതല ഗൃഹസ്ഥന്മാർക്കാണ് സായിബാബ ഗൃഹസ്ഥാശ്രമിയോ വാനപ്രസ്ഥാശ്രമിയോ അല്ല അദ്ദേഹം നിത്യ ബ്രഹ്മചാരിയായ ഒരു സന്യാസിയാണ് ബാല്യം മുതൽക്കുതന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം ലോകം വീടാണെന്നും താൻ വാസുദേവനും ആലംബവും ബ്രഹ്മവുമാണെന്നുമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഭിക്ഷയെടുത്ത് ജീവിക്കാൻ പരിപൂർണമായ അവകാശമുണ്ട് രണ്ട് പഞ്ചസൂനങ്ങളും പരിഹാരവും ചിന്തിക്കേണ്ടതുണ്ട് ഗൃഹസ്ഥാശ്രമികൾക്ക് അഞ്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒന്ന് കണ്ടണി അഥവാ പൊടിക്കൽ രണ്ട് പേഷണി അഥവാ അരയ്ക്കൽ മൂന്ന് ഉദംകുമ്പി പാത്രം കഴുകൽ നാല് മാർച്ചണി അടിച്ചു വൃത്തിയാക്കൽ അഞ്ച് ചുള്ളി അടുപ്പ് തീകൂട്ടൽ ഈ പ്രവൃത്തികളിൽ അനവധി ചെറുപ്രാണികൾ നശിച്ചു പോകുന്നതിനാൽ പാപങ്ങൾ സംഭവിക്കുന്നു ഈ പാപം തീരാൻ ശാസ്ത്രവിധി പ്രകാരം അഞ്ച് പ്രതിവിധികളുണ്ട് ഒന്ന് ബ്രഹ്മയജ്ഞം രണ്ട് വേദാധ്യയനം മൂന്ന് പിതൃയജ്ഞം നാല് ദേവയജ്ഞം അഞ്ച് ഭൂതയജ്ഞം ആറാമതൊന്നുകൂടിയുള്ളത് മനുഷ്യ അതിഥി യജ്ഞം അതായത് മനുഷ്യർക്കും ക്ഷണിക്കാതെ വന്നവർക്കും ഭക്ഷണം കൊടുക്കൽ ഈ യജ്ഞങ്ങൾ വേണ്ടപോലെ ചെയ്താൽ മനഃശുദ്ധി വന്ന് ആത്മജ്ഞാനം കൈവരുത്താം ബാബ വീട് വീടാന്തരം പോയി വന്ന് ആ ഗൃഹസ്ഥന്മാരെ അവരുടെ ചുമതലയെപ്പറ്റി ഓർമ്മിപ്പിച്ചു അങ്ങനെ ബാബയിൽ നിന്നും ഈ പാഠം മനസ്സിലാക്കാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാരാണ് ഭക്തൻ്റെ അനുഭവം ഇനി രസകരമായ ഒരു വിഷയത്തിലേക്ക് കടക്കാം ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത ഒമ്പതാം അധ്യായം ഇരുപത്തിയാറാം ശ്ലോകത്തിൽ പറഞ്ഞു യാതൊരുവൻ ശുദ്ധ മനസ്സോടുകൂടി എനിക്ക് ഒരിലയോ പൂവോ പഴമോ വെള്ളമോ തരുന്നുവോ ആ നൈവേദ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു സായിബാബയുടെ കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും അവിടെ കൊടുക്കാൻ നിശ്ചയിച്ചത് മറന്നുപോയാൽ ബാബ ഓർമ്മിപ്പിച്ച് അത് വാങ്ങി ഭക്തൻ്റെ ഋണം തീർക്കും ചില ഉദാഹരണങ്ങൾ പറയാം താർക്കാട് കുടുംബം രാമചന്ദ്ര ആത്മാറാം എന്ന സാഹിബ് താർക്കാട് മുമ്പ് പ്രാർത്ഥനാ സമാജക്കാരനായിരുന്നുവെങ്കിലും ബാബയുടെ വലിയ ഭക്തനായിരുന്നു അയാളുടെ ഭാര്യയും മകനും ബാബയെ ഉപരി ആദരിച്ചു ഒരിക്കൽ മകനും അമ്മയും മെയ് വെക്കേഷനിൽ ഷിർദിയിൽ പോവാൻ തീരുമാനിച്ചു മകൻ ബാന്ദ്രയിൽ നിന്ന് പോകാൻ മടിച്ചു കാരണം ബാബ പൂജ മുടങ്ങിയാലോ അച്ഛൻ പ്രാർത്ഥനാ സമാജക്കാരനായതിനാൽ ബാബയുടെ പടം പൂജിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല പക്ഷേ അച്ഛൻ മകൻ പോലെ തന്നെ പൂജിച്ചോളാം എന്ന് ഉറപ്പ് കൊടുത്തതിനാൽ അമ്മയും മകനും വെള്ളിയാഴ്ച രാത്രി ഷിർദിക്ക് പോയി അടുത്ത ദിവസം ശനിയാഴ്ച താർക്കാട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ബാബയുടെ ഫോട്ടോ നമസ്കരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു ബാബ ഞാൻ പൂജ ചെയ്യാൻ പോവുകയാണ് മകൻ ചെയ്യുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം പക്ഷേ അത് വെറുമൊരു ഡ്രില്ലായി തീരരുതേ എന്ന് ഇതും പറഞ്ഞ് പൂജ നടത്തി പഞ്ചസാര നൈവേദ്യവും ചെയ്തു ഭക്ഷണ സമയത്ത് പഞ്ചസാര പ്രസാദമായി കൊടുക്കുകയും ചെയ്തു അന്ന് വൈകുന്നേരവും അടുത്ത ദിവസവും കാര്യങ്ങൾ മുറയ്ക്കു നടന്നു ഇതുവരെ പൂജിക്കാത്ത താർക്കാടിന് മകന് കൊടുത്ത വാഗ്ദത പ്രകാരം എല്ലാം നടക്കുന്നല്ലോ എന്ന് സംതൃപ്തിയുമായി അടുത്ത ചൊവ്വാഴ്ച രാവിലെ പൂജ ചെയ്ത് പ്രവൃത്തിക്ക് പോയി ഉച്ചഭക്ഷണ സമയത്ത് നോക്കുമ്പോൾ പ്രസാദമില്ല വേലക്കാരനോട് ചോദിച്ചപ്പോൾ അന്ന് നിവേദ്യം നടന്നില്ലെന്നും താനത് തീരെ മറന്നെന്നും മനസ്സിലായി ഉടനെ ബാബയുടെ ഫോട്ടോ നമസ്കരിച്ച് ക്ഷമയാചിക്കുകയും ഇതൊരു ഡ്രില്ലാക്കി മാറ്റരുതെന്ന് പ്രാർത്ഥിച്ചത് ആയല്ലോ എന്ന് പരിഭവിക്കുകയും ചെയ്തു പിന്നെ മകന് ഈ വിവരം വെച്ച് കത്തെഴുതുകയും ബാബയോട് പറഞ്ഞ് ക്ഷമ ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് ബാന്ദ്രയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് നടന്നത് അതേ സമയത്ത് മധ്യാ ആരതി തുടങ്ങാനായപ്പോൾ ബാബ താർക്കാടിൻ്റെ ഭാര്യയോട് പറഞ്ഞു അമ്മേ ഞാൻ ബാന്ദ്രയിൽ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു എന്തെങ്കിലും തിന്നാൻ കിട്ടാനാണ് പോയത് ഞാൻ വാതിൽ പൂട്ടിക്കണ്ടു ഞാൻ ഒരുവിധം അകത്ത് കടന്ന് നോക്കിയപ്പോൾ സഹോദരൻ എനിക്കൊന്നും തിന്നാൻ വെച്ചിട്ട് കണ്ടില്ല എന്നിട്ട് വിശപ്പ് മാറാതെ ഞാൻ മടങ്ങിയെന്ന് അവർക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും അടുത്തുണ്ടായിരുന്ന മകന് കാര്യം മനസ്സിലായി എന്തോ ബാന്ദ്രയിൽ പൂജയ്ക്ക് തകരാറുണ്ടായിരിക്കും അതുകൊണ്ട് വീട്ടിൽ പോകാൻ അനുവാദം ചോദിച്ചു ബാബ അവിടെ വെച്ച് തന്നെ പൂജിച്ചാൽ മതി എന്ന് പറഞ്ഞു ഉടനെ മകൻ ഷൃതിയിൽ സംഭവിച്ചതെല്ലാം വെച്ച് എഴുതുകയും പൂജയിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു കത്തുകൾ വഴുക്കി ക്രോസ് ചെയ്ത് രണ്ട് സ്ഥലത്തും അടുത്ത ദിവസം കൊടുക്കപ്പെട്ടു ഇത് എത്ര വിസ്മയാവഹമാണ് താർക്കാടിൻ്റെ ഭാര്യ നമുക്ക് താർക്കാടിൻ്റെ ഭാര്യയുടെ കാര്യം തന്നെ എടുക്കാം അവർ മൂന്ന് നൈവേദ്യങ്ങൾ കൊടുക്കും ഒന്ന് ബരീത് അതായത് വറുത്ത വഴുതിനിങ്ങ തൈരും കുരുമുളക് പൊടിയും ചേർത്തത് രണ്ട് കാച്ചരിയാണ് വഴുതിനിങ്ങ വട്ടത്തിൽ മുറിച്ച് നെയ്യിൽ വറുത്തത് മൂന്ന് പേഠ ഒരു മധുര പലഹാരമാണിത് ബാബ എങ്ങനെയാവ സ്വീകരിച്ചുവെന്ന് നോക്കാം ഒരിക്കൽ ബാന്ദ്രയിൽ നിന്ന് രഘുവീർ ഭാസ്കർ പുരന്ധരേ എന്നൊരാൾ കുടുംബസമേതം ഷിർദിക്ക് പുറപ്പെട്ടു മിസ്സിസ് താഴാട് അവരെ ചെന്നുകണ്ട് മിസ്സിസ് പുരന്തരെ വശം രണ്ട് വഴുതിനിങ്ങ കൊടുത്തു ഒന്നുകൊണ്ട് ബരീത്തും മറ്റതുകൊണ്ട് കാച്ചരിയും ഉണ്ടാക്കി ബാബയ്ക്ക് കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു അവർ ഷിർദിയിലെത്തി മിസിസ് പുരന്ദരെ ഭരീതുമായി മസ്ജിദിലെത്തിയപ്പോൾ ബാബ ഉണ്ണാനിരിക്കുകയായിരുന്നു ബാബയ്ക്ക് ഭരീത് വളരെ ഇഷ്ടപ്പെട്ടു അതിൽ നിന്നെല്ലാവർക്കും കൊടുത്തതിൽ പിന്നെ കാച്ചരി എവിടെ എന്ന് ചോദിച്ചു ഉടനെ ബാബ കാചി ആവശ്യപ്പെടുന്നതെന്ന് രാധാകൃഷ്ണമായിയെ അറിയിച്ചു അപ്പോൾ വഴുതിനിങ്ങ് കിട്ടുന്ന കാലമില്ലാത്തതിനാൽ അവർ വിഷമിച്ചു എങ്ങനെ വഴുതിനിങ്ങ് കിട്ടുമെന്നായി അന്വേഷിച്ചപ്പോൾ കാചര്യ കൊടുക്കാനും മിസ്സിസ് പുരന്തരെ ഏൽപ്പിച്ചതായി മനസ്സിലായി എല്ലാവരും ബാബയുടെ അന്തരാമിത്വം മനസ്സിലാക്കി അത്ഭുതപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഗോവിന്ദ ബാലാറാം മങ്കാർ എന്നാൾ അച്ഛൻ്റെ ശാർത്ഥമൂട്ടാൻ ഷിർദിയിലേക്ക് പോകാൻ നിശ്ചയിച്ചു പോകുന്നതിന് മുമ്പ് താർക്കാടിനെ കാണാൻ വന്നു മിസ്സിസ് താർക്കാട് എന്തെങ്കിലും ബാബയ്ക്ക് അയക്കാൻ ആശിച്ചു ഒരിക്കൽ പൂജിച്ച ഒരു പേട മാത്രമേ തിരഞ്ഞിട്ട് കിട്ടിയുള്ളൂ ഏതായാലും ബാബ അത് ഭക്ഷിക്കുമെന്ന് നിശ്ചയിച്ച് പേട ബാബയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ് ഗോവിന്ദിനെ ഏൽപ്പിച്ചു ഗോവിന്ദ് ഷൃതിയിൽ പോയി ബാബയെ കണ്ടെങ്കിലും പേടയെടുക്കാൻ മറന്നു ബാബ കാത്തിരുന്നു ഉച്ചയ്ക്ക് വീണ്ടും അയാൾ ഒന്നും കയ്യിൽ വയ്ക്കാതെ ദർശനത്തിന് പോയി ബാബയ്ക്ക് കാത്തിരിക്കാനാവാതെ നേരെ ചോദിച്ചു നീ എന്താണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നുമില്ല എന്നായിരുന്നു മറുപടി ബാബ വീണ്ടും ചോദിച്ചു അതേ മറുപടി വീണ്ടും കിട്ടി അപ്പോൾ ബാബ ഇങ്ങനെ ചോദിച്ചു നീ പോരുമ്പോൾ ആ അമ്മ എനിക്ക് മധുരപലഹാരം കൊടുത്തയച്ചില്ലേ അവൻ സംഗതി ഓർമ്മിച്ച് ബാബയോട് മാപ്പ് ചോദിച്ച് താമസസ്ഥലത്തേക്ക് ഓടിപ്പോയി പേട എടുത്തു എടുത്തുകൊണ്ടുവന്ന് ബാബയ്ക്ക് കൊടുത്തു കിട്ടിയ ഉടനെ ബാബ അത് വിഴുങ്ങി അങ്ങനെ മിസ്സിസ് താർക്കാടി ഭക്തി അംഗീകരിക്കപ്പെട്ടു എന്നെ വിശ്വസിക്കുന്നതിനനുസരിച്ച് ഞാൻ സ്വീകരിക്കുന്നു ഗീത നാല് പതിനൊന്ന് ഈ വാക്യം ഇക്കാര്യത്തിൽ തെളിയിച്ചു ബാബ സുഭിക്ഷമായി ഭക്ഷിച്ചു എങ്ങനെ ഒരിക്കൽ മിസിസ് താർക്കോട് ഷിർദിയിൽ ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം തയ്യാറായി വിളമ്പുമ്പോൾ വിശന്നു വലഞ്ഞ ഒരു നായ വന്ന് നിലവിളിച്ചു മിസ്സിസ് താർക്കാട് എണീറ്റ് ഒരു റൊട്ടി എറിഞ്ഞു കൊടുത്തത് നായ സുഖമായി ഭക്ഷിച്ചു ഉച്ച തിരിഞ്ഞ് അവർ മസ്ജിദിൽ പോയി കുറച്ചകലെ ഇരുന്നപ്പോൾ ബാബ അവരോട് പറഞ്ഞു അമ്മേ നിങ്ങൾ എന്നെ മൂക്കറ്റം തീറ്റിവിട്ടു എൻ്റെ പിടയുന്ന പ്രാണൻ സംതൃപ്തമായി എപ്പോഴും ഇങ്ങനെ ചെയ്യണം ഇത് നിങ്ങൾക്കു തന്നെ നന്മ വരുത്തും ഈ മസ്ജിദിലിരുന്ന് ഞാനൊരിക്കലും വ്യാജം പറയില്ല എന്നിൽ ഇങ്ങനെ കരുണ കാണിക്കുക ആദ്യം വിശക്കുന്നവർക്ക് കൊടുത്ത് സ്വന്തം ഭക്ഷണം കഴിക്കുക ഇത് ശ്രദ്ധിക്കണം അവർക്ക് ബാബ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ ഇങ്ങനെ ചോദിച്ചു ബാബ ഞാനിങ്ങനെ ഭക്ഷണം തരാൻ ഞാൻ തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ച് വില കൊടുത്ത് ഭക്ഷണം വാങ്ങി കഴിക്കുകയാണല്ലോ ബാബ ഇങ്ങനെ മറുപടി പറഞ്ഞു ആ നല്ല റൊട്ടി തിന്ന് എനിക്ക് തൃപ്തിയായി ഇപ്പോഴും തേട്ടി വരുന്നു നീ ഊണിന് മുമ്പേ കണ്ട് തിന്നാൻ കൊടുത്ത നായ എന്നോട് കൂടിയുള്ളതാണ് അതുപോലെ മറ്റു ജീവികളായ പൂച്ച പന്നി ഈച്ച പശു മുതലായതെല്ലാം എൻ്റെ അംശങ്ങളാണ് ഞാൻ അവരുടെ വേഷത്തിലും ആകൃതിയിലും സഞ്ചരിക്കുകയാണ് ഈ വകജീവികളിലെല്ലാം എന്നെ കാണുന്നവർ എനിക്ക് പ്രിയപ്പെട്ടവരാണ് ദ്വന്ദ്ഭാവം വിട്ട് വിവേചന സ്വഭാവം കൂടാതെ നിങ്ങളിന്ന് ചെയ്തതുപോലെ എന്നെ സേവിക്കുക ഈ അമൃതവാണി കേട്ട് അവർ മനസ്സലിഞ്ഞ് കണ്ണീർ തൂകി തൊണ്ടയിടറി അത്യന്തം സന്തുഷ്ടരായി തത്വം ദൈവത്തെ എല്ലാ ജീവജാലങ്ങളിലും കാണുക എന്നാണ് ഇതിലെ തത്വം ഉപനിഷത്ത് ഗീത ഭാഗവതം എല്ലാം ഇതുതന്നെ പറയുന്നു ഈ കഥയിൽ നിന്നും മറ്റനവധി കഥകളിൽ നിന്നും ഉപനിഷത്ത് തത്വം എങ്ങനെ നടപ്പാക്കണമെന്ന് ബാബ കാണിച്ചു തന്നു ഇങ്ങനെ സായി ബാബ ഉപനിഷത്ത് തത്വങ്ങളുടെ ഏറ്റവും വലിയ അധ്യാപകനായി തീരുന്നു ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ സായി സച്ചരിതം ഒമ്പതാമത്തെ അധ്യായമാണ് ഇന്ന് മലയാളി സോഡി ടോക്കീസ് നിങ്ങളുമായി പങ്കുവച്ചത് മറ്റ് അധ്യായങ്ങളുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതാണ്